ഡോക്ടർ അരുൺ, നമ്മുടെ പ്രേക്ഷകരിൽ പലരും മുഖ്യധാര ഡോക്ടർ അരുൺ ഒരു കാര്യം കൂടി, നമ്മുടെ പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഡോക്ടർ അരുൺ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ആയിരുന്നില്ലെങ്കിൽ ഡോക്ടർ അരുണും ഇതിനെയൊക്കെ വിമർശിച്ചേനെ എന്ന്. തീർച്ചയായിട്ടും അല്ല, ഞാൻ മാധ്യമപ്രവർത്തകരെ അല്ല വിമർശിച്ചത്, മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതി മാറുന്നതിനെ കുറിച്ചാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ മാറുന്നതുകൊണ്ട് ഒരു മാധ്യമ സംസ്കാരം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഒരു മാധ്യമപ്രവർത്തനം നടക്കുന്നത് ഒരു കോണ്ടെക്സ്റ്റിലാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ വാർത്ത തന്നെ സംഭവിച്ചത് 2016 or 2018 ആണെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല ഈ വാർത്ത കൈകാര്യം ചെയ്യുക. അത് അങ്ങനെയാണ് വാർത്തയുടെ സ്വഭാവം. ആലുവയിലെ ഇൻസിഡൻറ്റ് വന്നതിനു ശേഷമാണ് നമ്മൾ കുട്ടിയുടെ ഒരു തട്ടിക്കൊണ്ടുപോകലിനെ ഇത്രയും ജാഗ്രതയോടെ കാണുന്നത്. അതല്ലെങ്കിൽ നമ്മളൊന്ന് പറയൂ, ഈ 62 കുട്ടികളിൽ ഏത് കുട്ടിയുടെ മിസ്സിംഗ് ആണ് നമ്മൾ ഇത്രയധികം ചർച്ച ചെയ്തിട്ടുള്ളത്? അതിൽ 19 പേർ പെൺകുട്ടികളാണ് എന്ന് തോന്നിക്കണം. ആ 19 പെൺകുട്ടികളെ ഇനിയും കിട്ടിയിട്ടില്ല. ആ 19 പെൺകുട്ടികളെക്കുറിച്ച് എന്തുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോയത്? അതിന് തൊട്ട് മുമ്പ് ഒരു സമൂഹത്തെ ഷെയ്ക്ക് ചെയ്തിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിട്ടില്ല. ആ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഒരു വാർത്തയ്ക്കൊരു പ്രാധാന്യം ഉണ്ടാകുന്നത്. അത് എൻ്റെയോ നിങ്ങളുടെയോ മറ്റേതെങ്കിലും മാധ്യമപ്രവർത്തകരുടെയോ കുഴപ്പമല്ല, അത് വാർത്തയുടെ പ്രശ്നമാണ്. അത് വാർത്ത ഉണ്ടാവുന്ന ഒരു രീതിയാണ്. മാധ്യമ വിദ്യാർത്ഥികൾക്കറിയും, ഇതൊന്നും അറിയാതെയല്ല ഉണ്ണി ബാലകൃഷ്ണൻ ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെ മാധ്യമ സദാചാരം പഠിപ്പിക്കാൻ വരുന്നവരിരിക്കുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു അവരുടെ വിമർശനങ്ങളെ. നമുക്ക് ഉന്നതമായിട്ടുള്ള മാധ്യമ സംസ്കാരം വേണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ സംസ്കാരം വേണം. സർക്കാരിനെ വിമർശിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ടാഗ് മാറാറുണ്ടല്ലോ. സർക്കാരിൻ്റെ നല്ല പദ്ധതികൾ അനുകൂലിക്കുമ്പോൾ കമ്മി എന്ന് വിളിക്കും. സർക്കാരിൽ നിന്ന് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾ സംഘപരിവാറിൻ്റെ ഏജൻ്റാണെന്ന് പറയും. നിങ്ങൾ പിണറായി വിജയൻ്റെ ഒരു നല്ല പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞാൽ പിണറായി അടിമയാണെന്ന് പറയും. മറിച്ചാണെങ്കിൽ പറയുന്നത് എന്താണ്? പിണറായി വിജയൻ്റെ ഭരണത്തിൽ അസൂയമൂത്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയും. ഒരു എയർപോർട്ടിലിട്ടൊരു മാധ്യമപ്രവർത്തകയെ ക്രൂരമായി ആക്രമിച്ച ദൃശ്യങ്ങൾ അടുത്ത കാലത്താണല്ലോ ഉണ്ടായത്. അതിനുശേഷം ആ മലപ്പുറം ജില്ലയിൽ തന്നെ ആ മാധ്യമപ്രവർത്തകർക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ അതെല്ലാം വളരെ പെട്ടെന്ന് വാസ്തവം എന്താണെന്ന് ബോധ്യപ്പെട്ടു. ആ കേസ് വലിയ വിവാദമായ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം ആ ഗ്രൂപ്പിലെ അണികൾ എന്താണോ ചെയ്തിരുന്നത് അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഈ മുതിർന്ന മാധ്യമപ്രവർത്തകരെന്ന അവകാശപ്പെടുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുജയ വളരെ കൃത്യമാണ്, ഞാനിപ്പോൾ മാധ്യമപ്രവർത്തകനല്ല, ഒരു മീഡിയ ക്രിട്ടിക്കായി നിന്നാൽ പോലും ഞാൻ അതിനെ സമീപിക്കുന്നത് നിലവിൽ ഈ കോണ്ടെക്സ്റ്റിൽ മാധ്യമങ്ങൾ ചെയ്ത പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈലി മീഡിയ സെൻസിറ്റീവായ ഒരു സൊസൈറ്റിയുടെ റിയാക്ഷൻ കൂടിയാണ്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഇത് മീഡിയയുടെ മാത്രം നേട്ടമല്ല, ആ മീഡിയയോട് റിയാക്ട് ചെയ്ത പൊതുജനത്തിന്റെ കൂടി സംഭാവനയാണ്. ആ സിവിൽ സൊസൈറ്റിയുടെ മീഡിയ ലിറ്ററസിയാണ് അത് സൂചിപ്പിക്കുന്നത്. അവർ മാധ്യമ സാക്ഷരതയുള്ളവരാണ്, മാധ്യമ സാന്ദ്രതയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരതിനെ വൈകാരികമായി എടുത്തതിന്റെ കാരണം ആലുവ കോണ്ടെക്സ്റ്റ് കിടക്കുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ദൂരദർശനിലെ ഒരു പാസ്പോർട്ട് സൈസ് വാർത്തയിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു മിസ്സിംഗ് കേസാണിത്. അതിനപ്പുറത്ത് എന്താണ് ഈ കേസിലുള്ളത്? പക്ഷേ ആ വാർത്തയെ നമ്മൾ കൊണ്ടുവന്നു, അത് സമ്മർദ്ദത്തിലാക്കി, നമുക്കൊരു കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എൻ്റെ വീട്ടിലെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ അവരുടെ അമ്മയോട് പറയുകയാണ്, അവർക്ക് ഭയമാവുന്നു, ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടാൽ ഒരു ഭയമുണ്ടാവുന്ന രീതിയിൽ ഒരു ജാഗ്രത, ഒരു അലേർട്ട്നെസ് ഉണ്ടാവുന്നു അവർക്ക്. കാര്യം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പറ്റും, കുറച്ചുകൂടി ജാഗ്രത നമ്മൾ പുലർത്തണം. വാഹനങ്ങൾ നിരത്തുകളിൽ ഇതേപോലെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് കണ്ടാൽ, തുടർച്ചയായി ദുരൂഹ സാഹചര്യത്തിൽ കണ്ടാൽ കുട്ടികൾ അടക്കമുള്ളവർ ഒരു സെൽഫ് കോൺഷ്യസ് ആവണം. ഇത്തരം ഒരു മെസ്സേജ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കുട്ടികൾ അലേർട്ടാവുകയാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊന്നും അറിയാതെയല്ല ഇവരിത് ചെയ്യുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ. ഇത് മീഡിയയുടെ ക്രെഡിബിലിറ്റി നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭരിക്കുന്ന സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ്. പക്ഷേ അതിൽ എനിക്ക് ഇ ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെയും കെ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെയും ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ആദ്യം പറയുന്നത് കെ മുരളീധരനാണ്, പിന്നീട് ഇ ജയരാജൻ പറയുന്നുണ്ട്, പിന്നീട് അജിത് കുമാർ പറയുന്നുണ്ട്, പിന്നീട് എല്ലാവരും തിരിച്ചു പറഞ്ഞു തുടങ്ങി ഇത് മാധ്യമങ്ങളുടെ കൂടി പങ്കാണ് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതവർ ആദ്യമായി എടുത്തു വെച്ച കാല് തെറ്റായ വെള്ളത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അവരെ പൂർണ്ണമായും PR വർക്കേഴ്സ് എന്ന് സൂചിപ്പിക്കുന്നില്ല, പക്ഷേ അതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു, ഇത് മാധ്യമങ്ങളുടെ മാത്രം വിജയമല്ല, ആ മാധ്യമങ്ങളിലെ വാർത്തയെ വളരെ സെൻസിറ്റീവായി റെസ്പോൺസീവായി കൈകാര്യം ചെയ്ത സിവിൽ സൊസൈറ്റിയുടെ കൂടി പൊതുസമൂഹത്തിൻ്റെ കൂടി ജാഗ്രതയുടെ ഫലമാണ്. Meet the editors.